അതുപോലെ തന്നെ ഈ ജീവാമൃതം ഒഴിച്ച് മറ്റൊരു വളവും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. തദ്ദേശീയമായ വളവും ഇതുപോലെയുള്ള കീടങ്ങളെ അകറ്റുന്ന ഇതുപോലെയുള്ള പിന്നെ തേങ്ങാവെള്ളം മോര് പോലെയുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രകൃതി കൃഷി തന്നെയാണ്. ഈ പ്രകൃതിയിൽ മറ്റ് സസ്യങ്ങളും മരങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ ചെടികളും നെൽച്ചെടികളും ഉണ്ടാകട്ടെ. ആ നെൽച്ചെടിയിൽ നിന്ന് കിട്ടുന്ന അനുഭവം വലിയ ഒരു അനുഭവമായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആറങ്ങോട്ടുകരയിലെ അരി. അതിൽ ജീവാമൃതം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ജീവാമൃതം എന്ന് പറഞ്ഞാൽ നാടൻ പശുവിൻ്റെ ചാണകവും നാടൻ പശുവിൻ്റെ മൂത്രവും ശർക്കരയും അതുപോലെ പയറുപൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന ജീവാമൃതം രണ്ട് പ്രാവശ്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അവസാനം നെല്ല് കതിര് വന്നതിന് ശേഷം 10 ലിറ്റർ തേങ്ങാവെള്ളം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെല്ലിന് നല്ല നെൽമണികൾ നല്ല കനം തൂങ്ങിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ജൈവമോ രാസമോ ആയിട്ടുള്ള യാതൊരു കീടനാശിനികളും ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ 90 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. 1 ഏക്കറുണ്ടായിരുന്നു, 10 സെന്റ് ഞങ്ങൾ അതിൻ്റെ ഞാറ്റടിക്ക് വേണ്ടി ഉപയോഗിച്ചു. ഈ 90 സെന്റ് സ്ഥലത്തിൽ ഇന്ന് ഏകദേശം 140 പറയോളം നെല്ല് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഏറ്റവും ശുദ്ധമായ നെല്ലാണ്. ഇത് ആളുകൾക്ക് ഒരുപാട് ഡിമാൻഡായി, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നെല്ല് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അതുതന്നെ ഈ കൃഷി സമ്പ്രദായത്തിൽ ജനങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഒരു പ്രോത്സാഹനമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ ഇതിന് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മക്കൾ ഒരു കിനാവ് എന്ന നാടകവും തൃശൂർ നാടകസംഘം അവതരിപ്പിക്കുന്ന ഈയിടെ അന്തരിച്ച നാടകാചാര്യൻ തുപ്പേട്ടന്റെ ചക്ക എന്ന നാടകവും പമ്പിച്ച രീതിയിലുള്ള ജനപ്രാതിനിധ്യവും വിദ്യാർത്ഥികളുടെ ഈ കൊയ്ത്തുത്സവത്തിനും മറ്റും ഇടപെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ നിലപാടുകളും വളരെ നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇത് ഒരു വലിയ വിജയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കീവറമ്പിൽ അടുത്ത വർഷം ഇതേ രീതിയിലുള്ള നെൽകൃഷി ആരംഭിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ തയ്യാറായിട്ടുണ്ട്. അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK കമ്മകുട്ടി ഹാജി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന നെല്ലുകൾ അതിൻ്റെ തവിട് നഷ്ടപ്പെടാതെ കുത്തിയെടുക്കുന്നതിലൊരു മില്ല് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് എന്ന പേരിൽ ഇവിടുത്തെ നാടകകലാകാരന്മാർ അവതരിപ്പിച്ചു വരുന്ന വിത്തും കൈക്കോട്ടും എന്ന ഒരു നാടകത്തിലെ കൃഷിപാഠമാണ് ഈ നെൽകൃഷി. എല്ലാ വെള്ളരി നാടകങ്ങളിലും ഒരു കൃഷിപാഠമുണ്ടാകും. അത് കൃഷിയിൽ നെല്ലിന് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നെൽകൃഷിയെക്കുറിച്ചാണ് പറയുന്നത്, തെങ്ങിന് പ്രാധാന്യമുള്ള സ്ഥലത്തൊക്കെ തെങ്ങ് കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച ഈ നാടകത്തിൽ അധിക സ്ഥലത്തും നെൽകൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. ആ നാടകത്തിൽ പറയുന്ന രീതിയിലുള്ള ഒരു കൃഷിയാണ് ഞങ്ങളിവിടെ നടത്തിയത്. ഈ അരി ഈ ജനങ്ങൾക്ക് ഭക്ഷണമായി കൊടുത്തുകൊണ്ട് ഈ കൃഷിയിലേക്ക് ജനങ്ങളുടെ താല്പര്യം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കൃഷി ഇവിടെ നടത്തിയിട്ടുള്ളത്.